അസ്സലാമു അലൈക്കും. ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ഒരു ലൈവിലൂടെ ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒരു ദിവസം ഒരാളെൻ്റെ വീട്ടിലേക്ക് വരിക, വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അസുഖമാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. വരുന്നുണ്ടോ? ഓരോരുത്തർ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു വീടില്ല, ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താണ് അസുഖം എന്ന് ചോദിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞത് എന്റെ ഭാര്യയ്ക്ക് എയ്ഡ്സ് ആണെന്നാ പറഞ്ഞത്. അപ്പോ അത് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചപ്പോ ആ വന്ന വഴികളെ കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. പിന്നീട് അപ്പൊ ഞാൻ ചോദിച്ചത്, ശരി, ഭാര്യയ്ക്ക് അസുഖമാണെങ്കിൽ അവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാലോ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആ വീടോ വാടക വീടോ കാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് പോവാലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് എനിക്കും അതേ അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ വല്ലാത്ത ഒരു ഷോക്കായി പോയി. വീണ്ടും അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് മാത്രമല്ല എന്റെ മക്കൾക്കും അത് ബാധിച്ചു എന്നുള്ളതാണ്. അത് എങ്ങനെ ഉണ്ടായി, അത് ഏത് രൂപത്തിലാണ് വന്നത് എന്നുള്ളത് ആ അസുഖം വന്ന ആ താത്ത തന്നെ നിങ്ങളോട് സംസാരിക്കട്ടെ എന്നുള്ളതാണ്. ഒന്ന് കുറച്ച് അടുത്തേക്ക് കൊണ്ടുപോകും. ഈ അസുഖം നിങ്ങൾക്ക് ഉണ്ടായിട്ട് എത്ര വർഷമായി? 4 വർഷമായി അല്ലേ. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടായത്? ഇത് അബോർഷനായതാണ്. ബ്ലഡ് കയറ്റി, അബോർഷനായിട്ട് ബ്ലഡ് കയറ്റുമ്പോ ബ്ലഡിൽ അണുക്കൾ ഉണ്ടായി. ആ അണുക്കൾ ബ്ലഡ് വെച്ചിട്ട് ബ്ലഡ് കയറ്റിയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ചിട്ട് ബ്ലഡ് കയറ്റിയതാണ് അല്ലേ. ഓക്കെ, ഇത് 4 വർഷം മുന്നെയാണ് ഉണ്ടായത് അല്ലേ. ഇത് ഓക്കെ, ഇതാണ് കഥ. അപ്പോ ഇതിനെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞപ്പോ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാല് എന്താപ്പോ നമ്മള് പറയാ, നിരപരാധികളായിട്ടുള്ള ആളുകളാണ്. കുറച്ചടുത്തേക്ക് ഇരുന്നോ. ഇത്തരം ഇതിലൊക്കെ കുടുങ്ങിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ എന്താ പറയാ ഒരു തുടക്കം, ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു കുടുംബം ഇങ്ങനെ ഒരാവശ്യവുമായി ഒരു ആശുപത്രിയിലേക്ക് പോയപ്പോൾ അവിടുത്തെ ബ്ലഡ് സ്വീകരിച്ചപ്പോഴാ രോഗമുള്ള ആളും അതല്ലെങ്കിൽ പല സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ഒരുപക്ഷെ അവന് HIV ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ടെസ്റ്റിന് വേണ്ടി പോകുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇത്തരം ഭാഗങ്ങളിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് എനിക്കൊരു സംഭവമില്ല, ആശ്വാസമായി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത്തരം പരിപാടികളിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട ബ്ലഡ് ബാങ്കുകളിലും മറ്റുള്ള ഭാഗങ്ങളിലും പോയി ബ്ലഡ് കൊടുക്കുന്ന ആളുകൾക്ക് അറിയുന്നില്ല നിങ്ങൾ പരത്തിവെച്ച ആ ഒരു രോഗം ആരും അറിയാതെ ഒരു കുടുംബത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഈ കുടുംബത്തിലെ ഈ അസുഖം ബാധിച്ചിട്ട് 3 ജീവനുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവും ഇവർ പറയുന്ന വാക്കുകൾ, 100 വയസ്സായ ഒരു സ്ത്രീ അവരുടെ ശരീരവും അവരുടെ ആ ഒരു അവസ്ഥയും എന്താണോ അതാണ് എന്റെ അവസ്ഥ, എനിക്ക് രോഗത്തേക്കാൾ വേദന എന്റെ മനസ്സിനാണ് എന്നാ പറയുന്നത്. നമുക്ക് ആശ്വസിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞത് ഈ ഭൂമിയിലെ ചെറിയ ജീവിതമാണ്, ഇന്നോ നാളെയോ ഞാൻ ചിലപ്പോൾ ഇരിക്കുന്ന രീതിയിൽ ഞാനും മരിച്ചു. അപ്പോ ഈ ഭൂമിയിലെ ജീവിതത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ ഇവിടെയൊക്കെ മരിക്കേണ്ട ആളുകളാണ്. പക്ഷേ മരണമില്ലാത്ത ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്, അവിടേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിപ്പെടും എന്നുള്ള രീതിക്ക് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇതിലിപ്പോ ആ കുട്ടിക്ക് എത്ര വയസ്സായി? നിങ്ങളുടെ ചെറിയ കുട്ടിക്ക് 4 വയസ്സുള്ള ഒരു കുട്ടി. മൂത്ത കുട്ടിക്കോ? 6 വയസ്സുള്ള ഒരു കുട്ടി. ഒരു കുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത്. കാരണം എന്താ വെച്ചാല് ആ കുട്ടിയുടെ സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല, രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട അപേക്ഷനൊക്കെ ആയിട്ടാണ് ബ്ലഡ് സ്വീകരിച്ചത്. അങ്ങനെയാണ് ഈ താത്താക്കും അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവിനും രണ്ടാമത്തെ കുട്ടിക്കും ഈ അസുഖം ഉണ്ടായത്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് നമ്മളോട് ചോദിച്ചു വന്നത് ഒരു സഹായമാണ്. സഹായം, ഇരിക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല, ഇവരുടെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും നാട്ടിൽ ആർക്കും അറിയില്ല. അതങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. കാരണം എന്താ വെച്ചാല് അറിഞ്ഞു കഴിയുമ്പോൾ ജനങ്ങൾ ഒറ്റപ്പെടുത്തും എന്നുള്ളതാ സത്യത്തില്. ഈ ഒരു അസുഖത്തിന് ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരെയും പോലെ അവർ സുഖമായിട്ട് ജയിക്കും. ഇപ്പൊ അറിയാതെ തന്നെ ഇത്രയും കാലം ഇരുന്നു, ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടായി? ആർക്കും ഉണ്ടായില്ല, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു പ്രയാസമാണ് ഇവരെ മാറ്റി നിർത്തുന്നത്. അറിയാതെ ഇത്രയും കാലം ഇവരിരുന്നപ്പോൾ നിങ്ങൾക്കും ഒന്നും ഉണ്ടായിട്ടില്ല, ഇവർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ അസുഖം എന്ന് പറയുന്നത് അങ്ങനെ പകരുന്നതോ പിടിക്കണതോന്നും അല്ല, വളരെ സിമ്പിളായിട്ട് ഇതിനെ കാണാവുന്ന ഒന്ന് മാത്രമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് ഇതിനേക്കാളും മാരകമായ അസുഖങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏതസുഖം വന്നാലും മരണം ഉറപ്പാണ് എന്നുള്ള രീതിക്കാണെങ്കിൽ ഈ ഒരു അസുഖത്തിന് എനിക്ക് തോന്നുന്നത് ഇത് മരുന്ന് കഴിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റും, മറ്റുള്ളത് പെട്ടെന്ന് പോകുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിക്കോ നമുക്കിതിനെ കാണേണ്ടതില്ല. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഇവര് നമ്മളോട് ആവശ്യപ്പെട്ടത് ഇവർക്ക് വീടും സ്ഥലവുമാണ്. അപ്പൊ അതിന്റെ ആവശ്യമായിട്ട് സ്ഥലത്തിന് എത്ര വേണം എന്ന് ചോദിച്ചു. ആ സ്ഥലം വാങ്ങിക്കാനുള്ള 3-4 സെന്റ് സ്ഥലം ഇവർക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞു. ഏകദേശം 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സ്ഥലം വാങ്ങിക്കാമെന്ന് ഇവര് പറഞ്ഞപ്പോ നമ്മള് പുതിയ ട്രസ്റ്റ്, നിങ്ങൾക്കറിയാലോ ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷൻ ഇപ്പോ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ കുടുംബത്തിന് നമ്മള് സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കാം. ഏകദേശം നമ്മളിപ്പോ നമ്മുടെ ട്രസ്റ്റ് രൂപീകരിച്ച് ഫൗണ്ടേഷൻ നിലവിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് 4-5 കുടുംബങ്ങൾക്ക് നമ്മൾ ഫണ്ട് കൊടുത്തു കഴിഞ്ഞു. കാരണം നമ്മുടെ അത്രയും ഫണ്ടുള്ളൂ. ഉള്ള ഫണ്ട് ഉപയോഗിച്ച് തന്നെ നമ്മൾ മാക്സിമം ആളുകളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷൻ ഈ കുടുംബത്തിന് സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ എന്തിനാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ അവസ്ഥകൾ നിങ്ങൾ അറിയണം എന്നുള്ളതാണ്. പല ആളുകളെങ്കിലും, കുറച്ച് ആളുകളെങ്കിലും ഇത് മനസ്സിലാക്കണം, നമ്മളും കെയർ ചെയ്യണം. അതുപോലെ തന്നെ ബ്ലഡ് കൊടുക്കുന്ന ആളുകളും ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒരുപക്ഷെ ഈ അസുഖം ഉള്ള ആളുകളാണെങ്കിലും അതല്ലെങ്കിൽ അവർക്കറിയാലോ ഈ അസുഖം എനിക്കുണ്ടോ എന്ന് ചില ആളുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. കാരണം അവരൊക്കെ, ചില ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കിങ്ങനെ അസുഖം ഉണ്ടോ, അത് പൈസ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല എമൗണ്ട് ചെലവാകും, അപ്പൊ ബ്ലഡ് കൊടുക്കുമ്പോൾ നമുക്കത് അറിയാലോ എന്നുള്ള രൂപത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അസുഖം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അസുഖം നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ അറിയാതെ ബ്ലഡ് കൊടുക്കുന്നതിലൂടെ ഒരു കുടുംബങ്ങളെ മുഴുവൻ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. കൂടുതലും ഈ HIV എന്ന് പറയുന്ന അസുഖം ബാധിക്കുന്നത് അറിയാതെ ബാധിക്കുന്നതാണ്. നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങളുടെ ഭാര്യയിലൂടെ, മക്കളിലൂടെ, മറ്റുള്ള ആളുകളിലൂടെ, നിങ്ങൾ ബ്ലഡ് കൊടുക്കുന്നതിലൂടെയൊക്കെയാണ്. അപ്പോൾ സ്വയം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ മുഖാന്തരം ആർക്കും ഒന്നും ഉണ്ടാവാൻ പാടില്ല. സ്വയം നമ്മൾ പരിശോധിക്കുക, ചിന്തിക്കുക. നമ്മൾ ആ ഒരു രീതിക്ക് ആവുകയാണെങ്കിൽ ഇതുപോലെ കുറേ പാവങ്ങൾക്ക് ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാൻ കഴിയും. ഇപ്പോൾ ഇവരുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. എത്രമാത്രം അവർ മാനസികമായിട്ട് വ്യൂവേഴ്സ് ഉണ്ടാവും, എത്രമാത്രം ഈ കുടുംബം മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ടാവും, എന്താണ് ഇവരുടെ അവസ്ഥ എന്നൊക്കെ അത് മനസ്സിലാവുള്ളൂ. എന്താണെങ്കിലും നമ്മൾ ഈ ചെക്ക് ഇവർക്ക് നൽകുകയാണ്. ഇവർ സ്ഥലം വാങ്ങിക്കട്ടെ. സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ നമുക്കത് ചെയ്യാം. ഞാനോ അതല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട്, നിങ്ങളുടെ തൊട്ടടുത്ത സുഹൃത്തുക്കൾ, ഞാനുമായി ബന്ധമുള്ള ആരായിട്ടാണെങ്കിലും എന്നിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങളൊന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് മനസ്സുവെക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിനൊരു വീട് വയ്ക്കാൻ നമുക്ക് സാധിക്കും. മാനസികമായിട്ട്, ശാരീരികമായിട്ടൊക്കെ വല്ലാത്ത ഒരവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്. അവർ നമ്മളോട് ചോദിക്കുന്നത് തലചായ്ക്കാൻ ഒരു വീടാണ്. അതെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കാരണം അത്രയെങ്കിലും ഒരു സന്തോഷവും സമാധാനവും അവർക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു നന്മ അതായിരിക്കും. അതിലേക്ക് നിങ്ങൾ എല്ലാവരും ഇറങ്ങി വരണം. താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് ഇറങ്ങി വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ചെക്ക് ഇവർക്ക് കൈമാറും. ശരി.